ഇനി നീ യൂട്യൂബ് നോക്കി ആയിരിക്കും പ്രസവിക്കുന്നത് അല്ലെ? ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. നമ്മുടെ പുതിയ വീഡിയോയിലോട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊറേ പേര് ഇങ്ങനെ കമന്റിലൂടെ ചോദിക്കുന്നത് കുറച്ച് കുറച്ച് അല്ലെ, എല്ലാവരുടെയും വായടപ്പിച്ച് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് നെഗറ്റീവായിട്ട് അല്ല, നെഗറ്റീവായിട്ട് പറയുന്നവരും ഉണ്ട്, പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ട്. പോസിറ്റീവായിട്ട് പറയുന്നവരോട് സ്നേഹം മാത്രം, നെഗറ്റീവ് പറയുന്നവരോട് സ്നേഹം മാത്രം. കാരണം പണ്ടത്തെ പോലെ നമുക്ക് അത്ര നെഗറ്റീവ് വരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അത് നമ്മളത്ര ശ്രദ്ധിക്കാറില്ലാത്തതുകൊണ്ടാണ് മെയിൻ ആയിട്ട് അത് സീരിയസ്ലി. കാരണം വേറെ ഒന്നല്ല, നമ്മള് പലരും പറഞ്ഞ കാര്യമാണ്, നമ്മളെ കുറിച്ച് വേറെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നമ്മളത് മൈൻഡ് ചെയ്യാനുള്ള. കാരണം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, പലരും ഞങ്ങൾ കണ്ടുപിടിച്ച കാര്യമുണ്ട്, നമ്മൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് അവർ പിന്നെയും പിന്നെയും പറയാൻ നിൽക്കുന്നത്. നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തായി, അവർ കുറേ ദിവസം പറഞ്ഞിട്ട് അവരത് നിൽക്കും. അവർക്ക് വേണ്ടത് എന്തായാലും വ്യൂസ് ആണ്, അവർക്കത് കിട്ടിക്കുമ്പോൾ അവരത് നിർത്തിക്കോളും. അടുത്ത കേസായി അവർ അതിന്റെ പുറകെ പോകും. ദാറ്റ് ഈസ് നോട്ട് പ്രോബ്ലം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്. അങ്ങനെ തന്നെ പിടിച്ചു വെച്ചാൽ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഐ വാണ്ട് ജസ്റ്റ് ടു തിങ്സ് ഒന്ന് പറഞ്ഞോട്ടെ. മെയിനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് എനിക്ക് പേഴ്സണലി ഞാൻ കണ്ടൊരു കാര്യങ്ങളാണ് കേട്ടോ. ഇന്നലെ രാത്രിയാണെങ്കിലും കുഞ്ഞാറ്റാണെന്നുണ്ടെങ്കിൽ സാധാ കമന്റ് നോക്കാൻ വേണ്ടിട്ട് നോക്കില്ല. അപ്പൊ ഞാൻ നോക്കാൻ വേണ്ടി നോക്കിയപ്പോ മെയിനായിട്ട് ഞാൻ കണ്ട രണ്ടുമൂന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആയെന്ന് വെച്ചാൽ ഫീൽ ആയിരുന്നില്ല. എന്നാലും നമ്മളത് കണ്ടപ്പോ പറയുന്നതാണ്, മെയിനായിട്ട് ഇച്ചായൻ എന്താണ് ഇങ്ങനെ കഞ്ചാവ് അടിച്ചോളിയൊക്കെ സംസാരിക്കണേ, അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ടാണ് ഇപ്പോഴും സംസാരിക്കണേ. സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. സീരിയസ്ലി ഞാൻ പറയണു, ഞാനത് ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. പിന്നെ അത്യാവശ്യം ചെറിയ എന്താ പറയുക, ഓപ്പണായിട്ട് പറഞ്ഞ ചെറിയ ബീറും കാര്യങ്ങളൊക്കെ കുടിക്കുമെങ്കിലും അത് ടോട്ടലി ഫുൾ ടൈം കുടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്റെ വൈഫ് പ്രെഗ്നന്റ് ആണ്. പിന്നെ എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ഒരു എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കാറ്. അത് പോട്ടെ. അപ്പൊ മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഇങ്ങനെ പുരുപുരുപുരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് സ്പീഡ് ഇത്തിരി കൂടുതലാണ്, ക്യാരക്ടർ ഇല്ല. ഞാൻ പണ്ട് തൊട്ട് ഞാൻ ഇടുക്കി ഇടുക്കിക്കാരനാണ്. അപ്പം നമ്മൾ സംസാരിച്ചു വന്നതും നമ്മൾ കേട്ടു വന്നതൊക്കെ ഈ ഒരു കാര്യത്തിലാണ്. അപ്പൊ സംസാരപ്രിയരാണ് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ, അത് കാണുന്ന നമ്മുടെ ഇടുക്കിക്കാരുണ്ടെങ്കിൽ ജയ്. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഞാൻ അങ്ങനെയാണ് സംസാരിക്കുക, കുറച്ച് സ്പീഡ് കൂടുതലാണ്. അതല്ലാണ്ട് കഞ്ചാവ് അടിച്ച് നാക്ക് കുഴഞ്ഞ് സംസാരിക്കുന്നതല്ല ഒന്നും. അത് ഞാൻ നാക്ക് പഠിക്കാറില്ല, അങ്ങനെ പല്ല് വെക്കാറില്ല. കാരണം സീരിയസ്ലി ഞാൻ മാവേലൊക്കെ ഇട്ടാണ്, വേറൊന്നുമല്ല, വേറൊന്നുമല്ല. ഏറ്റവും നല്ല പല്ലെന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും മഞ്ഞപ്പല്ലാണ്. നമ്മള് പേസ്റ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പല്ല് മറ്റേ എന്താ പറയാ, മണം പോകാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും പണി കിട്ടുന്നത്. അല്ലാത്ത പല്ല് ഈ നമ്മുടെ സന്യാസിമാർ അവരൊക്കെ ഉണ്ടല്ലോ, എല്ലാം കിടിലാണ്, അവർ തേങ്ങയൊക്കെ കടിച്ചു കുറച്ചളയും. കാരണം വേറൊന്നുമില്ല, അവരുടെ പല്ലൊക്കെ നല്ല ആരോഗ്യമുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ ഒന്ന്, ഞാൻ കഞ്ചാവ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടൊന്നും അല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. ഞാൻ എന്റേതായ രീതിക്കാണ് സംസാരിക്കുന്നത്. ഞാൻ എന്നൊരു വ്യക്തി എങ്ങനെയാണോ ആ രീതിക്ക് നിങ്ങളുടെ അടുത്ത് നിന്നിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഞാൻ നിന്നാ നിങ്ങൾക്കും പിടിക്കത്തില്ല, ഇവക്കും പിടിക്കത്തില്ല, ആർക്കും പിടിക്കത്തില്ല. അപ്പൊ അത് പോട്ടെ. പിടിക്കത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ കുടിച്ച് അങ്ങനെ എപ്പോഴും വല്ല കൂട്ടുകാരുടെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കാറുണ്ട്. കുടിക്കുന്നതിന് കുടിക്കുന്നില്ല എന്ന് പറയാറില്ല കേട്ടോ. അപ്പൊ അത് പോട്ടെ. അപ്പൊ അതുപോലെ തന്നെ വെച്ചാൽ, പിന്നെ മെയിൻ ആയിട്ട് നീ എന്നെ പൊക്കാൻ വേണ്ടി പറഞ്ഞു, അതല്ല അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ സീരിയസ്ലി പറഞ്ഞാണ്, ഞാൻ പ്രെഗ്നന്റ് ആയ പിന്നെ ഇച്ചയാൻ ഒതുങ്ങാമെന്ന് കുറച്ച് നാളത്തേക്ക് പ്രെഗ്നന്റ് ആയി ഇച്ചയൻ നല്ല ഒരു എന്താ പറയാ, ഒരു കുറച്ചൊരു പക്വതയുള്ള ഒരാളിലോട്ട് എത്താൻ കുറച്ച് ടൈം എടുത്തുന്നുണ്ടെങ്കിലും അല്ല പക്വതയുടെ അല്ല, മീൻസ് ഞാൻ ഒരിക്കലും പക്വതയായിട്ട് ജീവിക്കണം അങ്ങനെ ഒറ്റപ്പെട്ട അതല്ല. അടുത്ത കാര്യം നീ പറഞ്ഞു തന്നെ കാര്യം തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ഇച്ചായൻ എന്താ കുട്ടിത്തമാണോ, ഇവര് മെച്യൂരിറ്റി ഇല്ലല്ലോ. ഇനി ഇവന് പെണ്ണ് കെട്ടാൻ പ്രായമായോ, 17 വയസ്സായോ, 10? നീ അതിന്റെ കമന്റ് ഞാൻ കണ്ടിരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇച്ചായും മെച്യൂരിറ്റി ആയ എനിക്ക് എനിക്ക് പേടിയാണ്, എനിക്ക് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇച്ചായൻ ഇങ്ങനെ തന്നെ ഇരിക്കണേ. അപ്പൊ സീരിയസ്ലി ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നല്ല, ഈ വീഡിയോയിൽ കാണുന്ന ഒരു വ്യക്തി എന്ന് മാത്രമല്ല ഞാൻ, അതിൽ ഒരു വേറൊരാൾ എനിക്കുണ്ട്. ഞാൻ ആ രീതി ഞാൻ തന്നെ എന്റെ കാര്യം പറഞ്ഞാണ്. വീഡിയോ വരുമ്പോൾ ഞാൻ എന്താ പറയാ, ഒരു കുട്ടിത്തം നിറഞ്ഞ ഒരു, അല്ലെങ്കിൽ ഒരു കുറച്ചൊക്കെ ഈ ഒരു വെള്ളത്തരം പറയുന്ന ഒരു ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ, ആ രീതിക്കാണല്ലോ നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് മെച്യൂർഡ് ആയിട്ട് ഞങ്ങൾ നിന്നിട്ട് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. ഞങ്ങൾ എങ്ങനെയാണെന്നുള്ള രീതി നിങ്ങൾ ഇഷ്ടപ്പെട്ടാണ്. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും എനിക്കറിയത്തില്ല എന്താണ് മെച്യൂരിറ്റി എന്നുള്ളത്. ഞാനത് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. പക്ഷെ
എനിക്കൊരു കാര്യമുണ്ട്, ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും ശരിയാണോ തരാം, എനിക്ക് എൻ്റെതായ ശരികളുണ്ട്, എനിക്ക് എൻ്റെതായ തെറ്റുകളുണ്ട്, ഞാൻ എൻ്റെതായ ശരികളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതാണ് ഞാൻ ഇത്രയും ചെയ്ത് ഇത്രയും എന്നെ ഒരു ദൈവത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെതായ ശരികളുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു കാര്യം പറയട്ടെ, പക്വതയില്ലായ്മ ഞങ്ങൾക്ക് ഉണ്ട് അതിൻ്റെതായ. അല്ല എന്താണ് അല്ല ഞാൻ ചോദിക്കുന്നില്ല എന്താണ് ഈ പക്വതയില്ലായ്മ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് ചില ജീവിതത്തിൽ ഞങ്ങൾ ഇത്തിരി പ്രായത്തിന് മുന്നേ ഇറങ്ങി ജീവിക്കാൻ വേണ്ടി വന്നു എന്നുള്ളത് ഒരിക്കലും പക്വതയില്ലായ്മ കൊണ്ടല്ല, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം വേറെ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഒരു കുഞ്ഞാറ്റയും ഇശാനും അല്ലായിരുന്നു ഒരു രണ്ടു വർഷങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ ഈ നാലഞ്ച് വർഷം ഞങ്ങൾ സ്റ്റേജിലൊക്കെ തൊട്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്, നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം അറിയിക്കേണ്ടാത്ത ഒരുപാട് പ്രൈവസിയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ മനുഷ്യരാണ്. അപ്പം എന്താ പറയാ, വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുറച്ചൊക്കെ മെച്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഭയങ്കര മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുള്ളത് എന്താണ്, പക്ഷെ എന്നാലും കുറച്ച് ബോൾഡ് ആയിട്ട് നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇഷ്ടമില്ല. നമ്മളെ കാണുന്ന കുഞ്ഞു പിള്ളേർ, നമ്മളെ ചേച്ചിമാർ ചേട്ടന്മാർക്കൊക്കെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാട്ടോ, ചാരും കുഞ്ഞാറ്റി എന്താണെന്നുള്ള അവർക്കറിയാം, ഞങ്ങൾ നേരിട്ട് അവരെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലേ പോകാറുള്ളൂ. അതുകൊണ്ട് പിന്നെ ജീവിതത്തിൽ എടുക്കേണ്ട കുറേ ഡിസിഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ എടുക്കാറുണ്ട് ന്യായമായിട്ട്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയാം, എനിക്ക് നല്ല വെയിറ്റ് കിട്ടാൻ പറ്റിയ നല്ല സുഖം. ഓക്കെ, അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇച്ചാൻ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുക ചില സമയത്ത് കേട്ടോ, സീരിയസ്ലി ഇച്ചാൻ അങ്ങോട്ട് തന്നെ ജസ്റ്റ് കടയിൽ പോണേന്നൊന്നും പറയാതെ പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കടയിൽ പോകുമ്പോ ചിലപ്പോ പറയാതെയൊക്കെ പോകും, രാവിലെ എണീക്കുമ്പോ ഞാൻ ചിലപ്പോ കാണില്ല എവിടെയാണല്ല. സപ്പോസ് ഇപ്പൊ രാവിലെ ഇവിടെ എണീക്കുന്നതിന് മുമ്പായിരിക്കും ചിലപ്പോ ഞാൻ ഇതിപ്പോ ഞാൻ നേരത്തെ എണീറ്റ് ഞാൻ പോയി. വേറെ ഒന്നുമല്ല, നമ്മൾക്ക് ഉറക്കം എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ കുഞ്ഞാറ്റ ഇപ്പൊ ഞാൻ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് എന്നെ വിളിക്കുമ്പോ ഞാൻ ചെയ്തു പറയാറില്ലേ. അതുപോലെ തന്നെ നമുക്ക് ഉറക്കം ഏറ്റവും കൂടുതൽ മനുഷ്യൻ റിലാക്സേഷൻ അല്ല റിലാക്സ് കിട്ടുന്നതല്ല, അവന്റെ ശരീരത്തിൽ ഒരു ഇത് കിട്ടുന്നത് ഉറങ്ങുമ്പോഴാണ്. അപ്പൊ അവൾ ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ അവളെ വിളിച്ച്, ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൂ ഇവിടെ എണീറ്റ് മറ്റേ കൊത്തിമുറിക്കാനൊന്നും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കുളത്തിലെ തവള ഈ കുളം വിട്ട് പോകില്ലാന്ന് പറഞ്ഞല്ലേ, ഞാൻ ഇവിടെ ഒരു എന്റെ വൈഫാണെങ്കിൽ ഞാൻ എന്തായാലും ഇവളോട് പറയേണ്ടി ലോങ് പോകത്തില്ല. ഈ കടവരെ പോയി പോവാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിലും ചെയ്യാ, നമുക്ക് ഇന്നത് മേടിക്കണം കേട്ടോ, ശരി അങ്ങനെ മേടിക്കാം. ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചിട്ടാണ് എന്തും ഇന്ന് വരെ, ഇവൻ ഇപ്പൊ ഈ മുറ്റത്ത് കിടക്കുന്ന നമ്മുടെ ഈ സ്കോർപിയോ വരെ ആണെങ്കിലും ഞങ്ങൾ രണ്ട് ഇച്ചാൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. ആഗ്രഹങ്ങൾ ഞാൻ ഇവളോട് പറയുമ്പോൾ ഇവളത് നടത്തി തരാറുണ്ട്, അല്ലെങ്കിൽ നടത്തി തരുന്നാലും ഉപരി ഇവളത് എന്നെ അംഗീകരിക്കാറുണ്ട്, എന്റെ ഇഷ്ടം ഇവളുടെ ഇഷ്ടമായിട്ട് കാണാറുണ്ട്, അതാണ് ഏറ്റവും വലിയ. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഞങ്ങൾ എന്തായാലും ഇത്രയും നാൾ ഒത്തൊരുമ തന്നെയാ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ, അതായത് എനിക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല ഒറ്റ കാര്യമാണ് പറഞ്ഞോട്ടെ, ഞങ്ങള് മറ്റേ എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ടുള്ള മറ്റേ ദമ്പതി അങ്ങനെയൊന്നും പറയണില്ല കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നല്ല തല്ലും ബഹളം ഉണ്ടാക്കാറുണ്ട്, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാറുണ്ട് എന്ന് വെച്ച് ജീവിതത്തിൽ ഞാൻ ആകപ്പാടെ ഒന്നോ രണ്ടോ തവണയാണ് അറിയാണ്ടെന്ന് കൈവച്ചിട്ടുള്ളത്. എന്താ പറയാ, അത് ഞങ്ങൾ പറയട്ടെ, വേറെ ഒന്നും കൊണ്ടല്ല. ചില സമയത്ത് മനുഷ്യന്റെ നെല്ലി പലകട എടുക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. കാരണം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് കേട്ടോ, ചൊറിഞ്ഞുകൊണ്ട് ചെല്ലും. അതായത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഓട്ടോമാറ്റിക്കലി മനസ്സിന്റെ ഉള്ളിൽ പേടിയാ രാത്രി എനിക്ക് പറഞ്ഞോട്ടെ. ആള് ഇവ കുഞ്ഞാറ്റേനേക്കാളും രണ്ട് മൂന്ന് വയസ്സിന് ഇളയതാണെന്നുണ്ടെങ്കിലും ഇച്ചായ എന്ന് വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു ഞാൻ ഇവൾ ശരിക്കും പറഞ്ഞു കൊടുത്തേക്കുന്ന ഒരു സ്ഥാനം എന്ന് പറഞ്ഞു ഞാൻ ഓപ്പണായിട്ട് പറയട്ടെ. അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലൊരു ഭാര്യപ്പുറത്ത് ബന്ധത്തിലുപരി ഞങ്ങൾ തമ്മിലൊരു ഞാൻ എൻ്റെ ഒരു ചില സമയത്ത് ഞാൻ ഇവളാണ് എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇത്തിരി ദൂരത്ത് കൂടുതലായിരുന്നു എന്ന് വെച്ചാൽ ദൂരത്ത് വേറെ ഒന്നുമല്ല, ഒന്ന് എനിക്ക് വേറെ ഒരാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അതുപോലെ തന്നെ വണ്ടിക്കാണെങ്കിലും അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. അപ്പൊ അതിന് കുറെ കാര്യങ്ങളെ പഠിപ്പിച്ചു വന്നത് കഴിഞ്ഞിട്ട് അപ്പൊ എനിക്കൊരു ചില കാര്യങ്ങളിൽ എൻ്റെ ഒരു എനിക്കൊരു എന്താ പറയാ എൻ്റെ ഒരു കാഴ്ച അല്ലെങ്കിൽ നമ്മൾ പറയില്ല ആളെ കണ്ടുപഠിച്ചതാണ് എൻ്റെ ഒരു മാതൃകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതാണ് അല്ല സീരിയസ്ലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്ത് കാര്യം വിട്ടാലും അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞാൽ ഇവള് പറഞ്ഞ കേൾക്കും. കാരണം വൈഫ് പറഞ്ഞ ശല്ലമല്ല മിക്ക കാര്യങ്ങളും നമുക്ക് നല്ലതിന് വേണ്ടി, കാരണം അവരെപ്പോഴും ഹസ്ബൻഡിനും അവരുടെ കുടുംബത്തിന് എപ്പോഴും നന്നായിട്ട് നല്ല രീതിയിൽ വരണം അല്ലെങ്കിൽ അവർ ഹാപ്പിയായിട്ട് പോകണം മാത്രമാണ് അവർ ചിന്തിക്കുള്ളൂ. വേറെ ഒന്നും എനിക്ക് വിഷയമല്ല, ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ
ഞങ്ങളെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഇപ്പോഴും പോകുന്ന വ്യക്തിയൊന്നുമല്ല കുഞ്ഞാറ്റ അടുത്തിട്ട് ഇത് പറഞ്ഞു, ഞാൻ ഇപ്പോഴും പോലും. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ കൂട്ടാരോടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാനൊരു വ്യക്തി ഉണ്ടല്ലോ കുഞ്ഞിലെ തൊട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കളിച്ച് മിണ്ടിട്ട് അല്ലെങ്കിൽ കമ്പനി അടിച്ചിരുന്ന കൂട്ടുകാരായിട്ട്, എനിക്ക് കൂട്ടുകാരായിരുന്നു എപ്പോഴും ഉണ്ടായിട്ടുള്ളൂ, ഇപ്പോഴും കൂട്ടുകാരാണ്. അപ്പൊ എനിക്ക് ഇടയ്ക്കൊക്കെ ഞാൻ എനിക്ക് ഇവളെക്കാൾ വലുതെന്നോ അല്ലെങ്കിൽ അവരെക്കാൾ അങ്ങനെ ഒന്നുമില്ല, ഞാൻ ആർക്കും അങ്ങനെയല്ല പറഞ്ഞേ. എന്റെ ജീവിതത്തിന് എന്റെ സഖി അല്ലെങ്കിൽ എന്റെ പാതി ഇവളാണ്. അപ്പൊ ഇവളുടെ കൂടെ ഞാൻ ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ച് ദിവസത്തിൽ ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 365 ദിവസം നമ്മൾ ആരുമാരും ഇവിടെ നിൽക്കണം എന്നില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ മാറും. പക്ഷെ ആള് ഞാൻ ഇല്ലെങ്കിൽ ഉറങ്ങൂല, ഞാൻ ഇല്ലെങ്കിൽ വിളിക്കില്ല. അതാണ് സംഭവം. അതൊരു പരിധിവരെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാവും. പക്ഷെ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കെന്നോടൊരു ഇഷ്ടത്തിന്റെ പുറത്തല്ലേ കിടന്ന് കാണിക്കണേ. ഓക്കെ ശരി സമീപിച്ചു. അങ്ങനെ കുറെ വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ അങ്ങോട്ടും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പം ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങളെ കാണുന്ന ഈ കുഞ്ഞു മകൾ ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾ ഇവരെ അനുകരിച്ചു, ഇവർ ഞങ്ങൾക്ക് നിങ്ങളായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ സ്നേഹിച്ച് എന്താ പറയുക, സ്നേഹിച്ച് നിങ്ങളെ വീട്ടുകാരായിട്ട് സെറ്റായിട്ട് കെട്ടിക്കോളാനും പറയണം. പക്ഷേ തണുപ്പ് പിന്നെ ഇവിടെ ഒരു കറുത്ത പാട് നിങ്ങൾ പിന്നെയും കാണുന്നുണ്ടാവും. ദൈവത്തെ ഓർത്ത് ഇതൊക്കെ പറയുന്നെങ്കിൽ വേറെ ഒന്നുമല്ല. നമ്മൾ ഈ ടൈം ആകുമ്പോൾ ഡിസംബർ ജനുവരി സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ മണാലി പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും, എനിക്ക് തണുപ്പടി ചെയ്യുമ്പോഴത്തെ ഈ ടൈം ആകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ പറഞ്ഞ് പൊട്ടി ചുണ്ടൊക്കെ ഡ്രൈ ആവുന്ന ഒരു സ്കീം പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ചുണ്ട് പൊട്ടിയും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ദൈവത്തെ ഓർത്ത് കാലുടിച്ചോറിയാണ് അങ്ങനെയാണെന്നും പറഞ്ഞ് ഇതാകും. മനുഷ്യനാണ് പിള്ളേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് പറഞ്ഞാണ്. അപ്പൊ നമുക്ക് വേറെ കാര്യത്തിലേക്ക് പോകാം. അപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ജീവിതത്തിൽ പക്വത ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അറിയില്ല, ഞങ്ങൾക്കറിയില്ല ദൈവത്തിന്റെ കാര്യം. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുവീഴ്ചയും കാര്യങ്ങളും കുറെ സ്നേഹത്തോടെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോവാം. ഇച്ചാൻ എന്തുകൊണ്ട് പണിക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞോട്ടെ. കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചാൽ മെയിൻ ആയിട്ട് ഇത് ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുവാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഇന്നിപ്പോൾ വീട് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതുമായിട്ട് വന്നു എന്നല്ല, കാരണം ഞങ്ങൾ കണ്ടു കണ്ട് കുറെയൊക്കെ കണ്ടു കണ്ട് മടുത്തു. ഞങ്ങൾ പിന്നെ പറയണ്ടാ പറയണ്ടെന്ന് ഓർത്തു. പിന്നെ അത് ഒരാളല്ലല്ലോ ചോദിക്കണം, നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവൂല. അപ്പൊ ഇതുകൊണ്ട് പറയുവാണ് കേട്ടോ. എനിക്ക് ഞാൻ ഇപ്പൊ നേരത്തെ രണ്ടു ദിവസം കൂടുമ്പോഴേക്കും മിറ്റടിക്കായിരുന്നു. നേരത്തെ ഡെയിലി അടിക്കാറുണ്ട്. ഡെയിലി അടിക്കാറെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ അടിക്കില്ല കേട്ടോ. ഇപ്പൊ ഞാൻ 3 ദിവസമൊക്കെ കൂടുമ്പോഴേ മിറ്റടിക്കണം. അത് ഞാൻ അടിക്കണല്ല, ഇച്ചയനാണ് മിറ്റടിക്കണേ. പിന്നെ അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അന്ന് ഞാൻ ഡേ മൈ ലൈഫിൽ ഞാൻ ഇടയ്ക്കായിട്ട് സംസാരിക്കുന്നില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ഇപ്പൊ സപ്പോസ് ആരെങ്കിലും ഇപ്പൊ വീട്ടിലോട്ട് പെട്ടെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞാറ്റിക്ക് മെയിനായിട്ട് അകത്തത്ത് പണി കൊടുക്കും. ഞാൻ പറയുക പുറവും കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ചു വരയ്ക്കാം. ഇവിടെ മെയിനായിട്ട് നിങ്ങളെ പിന്നെ ഒരു ദിവസം കാണിച്ചാലേ, ഇവിടെ 3-4 മരം നിൽക്കുന്നുണ്ട്. അതുപോലെ ഇഷ്ടമായി കൂപ്പിനെ അടിച്ചുവിട്ട് ഇഷ്ടമായി സാധനങ്ങൾ വെച്ചിട്ട് അപ്പം നല്ല രീതിയിൽ പണിയുണ്ട്. കുഞ്ഞ് നന്നായിട്ട് പണിയുണ്ട്. അപ്പൊ അകത്തത്ത് പണി എന്ന് പറഞ്ഞാൽ വലിയ ഇല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവും, കാരണം ഞാൻ ഈ വലിച്ചുവാരി ഇടൂല്ലോ. അപ്പൊ പൊടിയും കാര്യങ്ങളൊക്കെ അടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് ഞാൻ പുറത്ത്. പിന്നെ നമ്മള് ജീവിതത്തില് എന്താ പറയാ, ഒരു വ്ളോഗിൽ ഞാനൊന്ന് ജസ്റ്റ് ഒരു പണിയെടുത്തു അല്ലെങ്കിൽ വ്ളോഗിൽ ഒന്നും ചെയ്യാണ്ടിരുന്നു വെച്ച് ഞാൻ പറയാം. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ എനിക്ക് മുകളിൽ നിന്ന് എടുത്തു. ഇപ്പൊ ഞാൻ സ്റ്റെയർ കയറുന്നില്ല, ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് പറയുമ്പോ ആ എനിക്ക് ഇപ്പൊ പറ്റാന്ന് പറയും. പക്ഷെ എന്നാലും ഇവിടെ അത് എടുക്കാനോ പിടിക്കാനോ പോകുമ്പോ എനിക്ക് പക്ഷെ കാരണം വേറെ ഒന്നല്ല ബുദ്ധിമുട്ടിണ്ടല്ലോന്ന് അപ്പൊ തന്നെ. അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ കേറില്ല, കാരണം എനിക്ക് ശ്വാസം മുട്ടുക. കുറച്ച് കയറുമ്പോഴേക്കും നടുവേന എടുക്കുക. അപ്പൊ എനിക്ക് ശ്വാസം മുട്ടണേ കൊണ്ട് ഞാനിപ്പോ അധികം റിസ്ക് എടുത്ത് മുകളിലോട്ട് കയറണില്ല. അപ്പൊ ഞാൻ മുകളിൽ നിന്ന് എല്ലാം താഴെയിറക്കി, പൂച്ചേനെ വരെ ഞാൻ താഴെയിറക്കിയേക്കാണ്, കാരണം എനിക്ക് തീറ്റ കൊടുക്കാൻ പറ്റുന്നില്ല. ഇല്ല, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ വേസ്റ്റ് കൊണ്ടേ കളയുന്നത് ഇവിടെ നിന്ന് നടന്നും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതിലുപരി എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇച്ചയൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ കാണുന്നില്ലാത്തോണ്ടാ. പിന്നെ ഞങ്ങൾ എപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ, ഞങ്ങൾ സ്നേഹത്തെയൊക്കെ കൂടുതൽ പിണക്കവും ഒച്ചപ്പാടും പിള്ളൊക്കെ ആയിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് എനിക്കൊരു പേടിയില്ല, അത്ര സീരിയസ്ലി പറയാം. ഒരുപാട് നമ്മൾ സ്നേഹിച്ച് അടിച്ച് എപ്പോഴും കെട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇല്ലാണ്ടായാലും നമ്മുടെ ആ ഒരു ഇത് പോയാലോ എന്നുള്ളൊരു പേടി എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കാരണം വെച്ചാൽ എങ്ങാനും ദയവെടുത്താലോ, ഇത്തിരി ദേഷ്യപ്പെട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാലേ ഒരു പിന്നെ ദേഷ്യ പിണക്കവും പരിഭവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ആ വീട്ടിൽ സ്നേഹം കൊണ്ടുള്ളൂ. കൊട്ടാടുത്തത് കുഞ്ഞാറ്റ എന്താണ് എപ്പോഴും വയറിൽ തുടങ്ങുന്നത്? എന്തിനാണ് കുഞ്ഞാറ്റ വയറിൽ തുടങ്ങുന്നത്? എന്റെ കുഞ്ഞാറ്റ തപ്പി നോക്കുന്നതാണ്. തപ്പി നോക്കുന്നതല്ല, വയറിൽ തൊടുമ്പോ ഉണ്ടല്ലോ കൊച്ചാണെങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ തൊട്ട് കിടക്കുന്ന ഉറങ്ങുന്നോടം വരെ കേൾക്കുന്നില്ല, വാ കയ്യോ
കാരണം വേറൊന്നുമല്ല അത് ഒരു പ്രത്യേക ഒരു അപ്പനും അമ്മയ്ക്ക് മാത്രമാണ് അതിന്റെ ആ ഒരു എപ്പോഴും ഒരു അമ്മ എന്ന് പറയുന്നത് ആ കുഞ്ഞ് എന്തെടുക്കണം അവൻ അനങ്ങനെ ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞ് അനങ്ങനെ ഇല്ലെങ്കിൽ അവൻ അനങ്ങനെ ടൈം വരുമ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് അനങ്ങി അപ്പൊ ചോദിക്കും അയ്യോ എന്തിനങ്ങാത്തെ വേറൊന്നും കൊണ്ടല്ല ആ ഒരു അമ്മയുടെ സ്നേഹമാണ് ആ കുഞ്ഞിനോടുള്ള കാര്യം അല്ലെങ്കിൽ അപ്പനെ അറിയില്ലല്ലോ കാരണം അപ്പനാണെങ്കിൽ ഇപ്പോഴും പറച്ചിലല്ലേ അറിയത്തുള്ളൂ അപ്പൊ അതിനെക്കൊണ്ടാണ് കാണിച്ചു കൊടുക്കും മുളച്ചു വരണേക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എനിക്ക് എപ്പോഴും എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വേറെ കാര്യമാണ് എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് ഭയമുള്ള ആളാണ് കാരണം എനിക്ക് സ്വന്തപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലേഴ്സ് വരുവാണെങ്കിൽ എന്റെ കൈകാര്യം മുറിക്കും അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞാനൊരു കാര്യത്തിൽ കൂടുതൽ ആഗ്രഹിക്കാറില്ല അല്ലെങ്കിൽ അതിൽ എപ്പോഴും ഇതാക്കാൻ നിൽക്കില്ല കാരണം വേറെ ഒന്നുമല്ല ഒരു ഇത് വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്നാണെങ്കിൽ അത് ഇതാവൂല അല്ലെങ്കിൽ ദൈവം തരുന്ന എല്ലാ കാര്യം നടക്കും പക്ഷെ എങ്കിലും നമ്മുടെ ഒരു വിശ്വാസം എന്റെ ഒരു കാര്യം അത് അങ്ങനെയാണാവും പിന്നെ എന്റെ അടുത്ത് ഇന്ന് വരെ ഡോക്ടർ പറഞ്ഞിട്ടില്ല കുഞ്ഞാറ്റെ വയറ് തൊടരുതട്ട് അല്ലെങ്കിൽ വയറി തൊട്ടോണ്ടിരിക്കുന്നു കുഞ്ഞിനെ അമ്മേനെ തൊടുന്നുണ്ടെന്ന് അറിയാം എപ്പോഴും എനിക്ക് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞത് എപ്പോഴും കൊച്ചിനോട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വയറി തൊട്ട് അടിവയറി തൊട്ട് എന്നാ സംസാരിക്കാൻ എന്നാ ശ്രമിക്കുക മനസ്സുകൊണ്ടായാലും പുറത്തുനിന്ന് സംസാരിച്ചിട്ടാണെങ്കിലും ശ്രമിക്കുക എന്ന് പറയും പിന്നെ എനിക്ക് നിൽക്കുമ്പോ വെയിറ്റ് തോന്നും അതായത് ഞാൻ എനിക്ക് ടോട്ടലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 4 മാസം തൊട്ടേ വയറുണ്ടല്ലേ പറയില്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ തലയുടെ പിടിക്കുക അപ്പൊ അങ്ങനെ പിടിക്കുക അതൊക്കെ ശരി പക്ഷെ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ അവരുടെ അസ്വസ്ഥതയും കാര്യങ്ങളും അവരുടെ മനസ്സിലെ ചിന്തകളും കാര്യങ്ങളും നമ്മൾ കളക്കാൻ പറ്റുന്നില്ല പറയുന്നത് ചിലപ്പോ അമ്മമാരായിരിക്കും ചിലപ്പോ അവരുടെ പണിയുടെ ഇടയിൽ ഞങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ലീവ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ മിസ്റ്റേക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ കൈ പിടിക്കരുതെന്ന് പറയുക അല്ലാണ്ട് അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയാനൊരു ഉദാഹരണം കേട്ടോ കാരണം വേറെ നമ്മൾ എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ടാണ് എറിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ എന്തിനാ എറിഞ്ഞെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ഡോക്ടർ ഇന്നുവരെ പറഞ്ഞിട്ടില്ല കൈ ഇങ്ങനെ പിടിക്കരുതെന്ന് പിന്നെ ഇങ്ങനെ കൈകൊണ്ട് അത് നടക്കുമ്പോ ഇങ്ങനെ താങ്ങി പിടിക്കുകയാണ് എനിക്ക് 4 മാസം തൊട്ടേ വയറുണ്ട് പക്ഷെ എന്റെ ശരീര പ്രകൃതി വെച്ച് നിങ്ങൾക്കത് കാണാൻ പറ്റില്ല എനിക്കത് കാണാൻ പറ്റില്ല കാരണം എന്റെ ഒട്ടിക്കിടന്ന വയറായിരുന്നു അതിങ്ങനെ ഇച്ചിരി അടിവയറായിട്ട് ഇങ്ങനെ വന്ന് വന്ന് വരുമ്പോ നമുക്കത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി അനങ്ങുമ്പോ ഞാൻ പെട്ടെന്ന് കൈ തൊട്ട് പോകും സ്വാഭാവികം ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് തൊട്ട് പോകുന്നതാണ് അറിയാണ്ട് തൊട്ട് പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ അല്ല നമ്മുടെ ഉള്ളിലൊരു ജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അത് ചിലപ്പോ നീ എന്താ പറയാ മനഃപൂർവ്വമായിരിക്കില്ല പെട്ടെന്ന് നിന്റെ ഇതുണ്ടാകുമ്പോ പെട്ടെന്ന് നീ അറിയാണ്ട് തന്നെ പിടിക്കൂലോ അത് നിന്റെ സ്നേഹമാണ് അതൊരിക്കലും ഒരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ എനിക്കറിയത്തില്ല എന്റെ അടുത്ത് അമ്മയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അമ്മയും പറഞ്ഞില്ല അമ്മയും പറഞ്ഞിട്ടില്ല അമ്മേനെ ഞാൻ ഇപ്പൊ മിക്ക ദിവസം വിളിക്കുന്നുണ്ട് മൂന്ന് കുഞ്ഞാറ്റിക്ക് എന്താണ് എപ്പോഴും അല്ല കുഞ്ഞാറ്റിക്ക് എന്നാണ് 7 മാസത്തെ ചടങ്ങ് നടത്താത്തതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് 7 മാസം അല്ല ചടങ്ങ് നടത്തുന്നത് എന്നാണ് നടത്തുന്നതെന്ന് അപ്പൊ 7 മാസത്തെ ചടങ്ങ് ഞാൻ നടത്തുന്നില്ല ഞാൻ 9 മാസം ചടങ്ങാണ് നടത്തുന്നത് കാരണം അച്ചാച്ചി അമ്മ അവിടെ ജോലിക്ക് പോയേക്കണേ കൊണ്ട് അവർക്ക് ഇവിടെ വന്ന് നിൽക്കാനും പിന്നെ അതുപോലെ തന്നെ ഇച്ചാൻ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ അമ്മയെ എപ്പനാട് ഞാൻ അങ്ങളുടെ അടുത്ത് പറഞ്ഞു മകളടാ നിങ്ങൾ കാരണം വേറെ ഒന്നുമല്ല എനിക്ക് എന്റേതായ ഒരു കുഞ്ഞു ഒരു മൺകട്ട വെച്ച വീടായിരുന്നു കേട്ടോ പണ്ട് ഞാൻ താമസിച്ചോണ്ടിരുന്നത് അപ്പൊ ആ വീട്ടിൽ നിന്ന് മാറി ഇപ്പൊ ഒരു വീട് കിട്ടിയെങ്കിൽ അതൊരു ഭവനം നമ്മുടെ ഒരു ഭവനാണ് അതിപ്പോ ആ സ്വന്തമായിട്ടൊരു കൂടെ ഒരു കിടപ്പാടം ഉള്ളവന് ആ വീട് എന്തോരം വലുതായിരിക്കും എന്നുള്ളത് അതിപ്പോ വലുതോ കുഞ്ഞുതോ ചെറുതൊന്നുമല്ല അത് ഭയങ്കര വലുതായിരിക്കും അപ്പൊ അപ്പനും അമ്മയെന്ന് പറയുന്നത് ഒരു പ്രായത്തിലുപരി ഒരു ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഒരു മാതൃക എന്ന് പറഞ്ഞ എന്റെ അപ്പനും അമ്മയാണ് കാരണം അവരുടെ ജീവിതം അവരിങ്ങനെ ജീവിക്കുന്ന പോലെ അവരുടെ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അവരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്ര സ്നേഹമാണ് അവര് തമ്മില് അപ്പൊ അപ്പനാണെന്നുണ്ടെങ്കിൽ അത് തുപ്പി കണ്ണ് വെച്ചൊന്നുമല്ല കേട്ടോ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു അപ്പൊ അപ്പന എന്തായാലും അവിടെ ജോലി ഉണ്ട് അപ്പന എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അമ്മയായിട്ട് ഇങ്ങോട്ട് വന്നു നിന്നാൽ അതിനൊരു നേരത്തെ അത് സത്യം പറയാമല്ലോ ഒരു അമ്മേനെ അപ്പനും അമ്മ ഇവിടെ കേൾക്കണല്ലോ അതല്ല അവര് കേൾക്കണില്ലല്ലോ സീരിയസ്ലി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ തൊട്ടാണെങ്കിലും എല്ലാവരും അപ്പന്റെ കൂട്ടുകാരന്മാരും എല്ലാവരും കൂടെ കടയിൽ കയറി പൊറോട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ച് പണിയാൻ പോകുമ്പോ എന്റെ അപ്പനൊരു കാലിച്ചായ കുടിച്ചിട്ടേ ചോദിക്കൊണ്ടിരുന്നത് വേറെ ഒന്നല്ല അപ്പനോട് ചോദിക്കുക അതെ എന്താ പോലീസ് നീ ഇങ്ങനെ കാലിച്ചായ കുടിച്ചിട്ട് വേണം ചോദിക്കും അപ്പന്റെ ഡയലോഗ് പറയും എടാ ഞാനേ ഇപ്പൊ ഒരു പൊറോട്ട ഇറച്ചി മേടിച്ച് കഴിഞ്ഞാൽ 150 രൂപ 170 രൂപയാവും ആ 170 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഒരു കിലോ ഇറച്ചി മേടിച്ച് വീട്ടിൽ പോയി എന്റെ മക്കൾ ഞാനായിട്ട് അടിപൊളിയായിട്ട് 2 ദിവസം കഴിക്കാം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് സീരീസിൽ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 1 രൂപ പോലും ലോൺ എടുക്കാണ്ട് പഠിപ്പിച്ചൊരു വ്യക്തി എന്റെ അപ്പനോട് ഞാനൊക്കെ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞെങ്കിലും സീരീസിൽ എന്റെ അപ്പം കാണുന്നില്ല
എൻ്റെ ദൈവമാണ് എൻ്റെ അപ്പൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനേക്കാൾ ഉപരി എനിക്ക് എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയില്ല. അപ്പം അപ്പനെ അപ്പനെ വിളി ഞാനൊരു കാര്യം പറയാം, ഞാൻ അപ്പനെ എന്നല്ല, ഞാൻ എന്റെ അനിയൻ എന്നല്ല, ആരെയും അങ്ങനെ വിളിക്കാറില്ല. പക്ഷെ എന്നും ആ സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ അവിടെ ഉണ്ടാവും. പക്ഷെ എനിക്ക് വിളിക്കാനും കാര്യങ്ങളും ചിലപ്പോൾ എപ്പോഴും ഉണ്ട്, ചിലപ്പോൾ മെസ്സേജ് അയക്കും വാട്സപ്പിൽ. അപ്പനാണെ വാട്സപ്പിൽ നോക്കുന്നത്. ഏ അല്ല അയക്കും അയക്കും, ഇപ്പൊ ഇന്നിപ്പോ അയച്ചിട്ടുണ്ടായി. അതെങ്ങനെയാണെന്നറിയോ, അവന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എന്നോടും അപ്പനും അപ്പനോടും വിളിക്കും മിണ്ടുന്ന പോലെ ചിലപ്പോൾ അമ്മയോടും മിണ്ടത്തില്ല. അമ്മയായിട്ടൊക്കെ മിണ്ടാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതൊരു പ്രത്യേക തരം ക്യാരക്ടറാണ്, അത് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഒടുക്കത്തെ സ്നേഹമാണ് താനും, എന്താ പറയാ, ഇത്രയും സ്നേഹമുള്ള ഒരു അനിയനെ എനിക്ക് വേറെ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും അത് പുള്ളി എപ്പോഴും ശരിയാണ് കേട്ടോ. ഇച്ചായനെ ചേട്ടായിന്ന് വിളിക്കുള്ളൂ. ഇവര് തമ്മിൽ രണ്ടു വയസ്സിന് വ്യത്യാസം. ഞങ്ങൾ തമ്മില് മുട്ട നീടി ഉണ്ടാകും. പക്ഷെ രാത്രി കിടന്നാൽ രാത്രി കിടക്കാൻ നേരത്തെ എനിക്ക് അവൻ വേണമായിരുന്നു. ചേട്ടായിട്ടുണ്ട്. പക്ഷെ ഒരു വയസ്സാണെങ്കിലും രണ്ടു വയസ്സാണ്, അഞ്ചു വയസ്സാണെങ്കിലും ഡാ കൂടാന്ന് വിളിച്ചെങ്കിലും എന്നെ ചേട്ടായിന്നല്ലാണ്ട് പുള്ളി ചേട്ടായി വിളിക്കാൻ മടിയാണെങ്കിൽ വേറെ ഡാവി എന്നൊക്കെ വിളിക്കും. അല്ലാണ്ട് എന്റെ പേര് ഡാന്നോ അല്ലെങ്കിൽ പേരോ ഒന്നും ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ തമ്മിൽ അത്രയും നല്ലൊരു കമ്പനി ഉണ്ട്. എന്നെ സത്യം പറഞ്ഞ ഒരുപാട് കാര്യത്തിൽ ഇവളെ പോലെ എന്നെ സഹായിച്ചിട്ടുള്ളത് അവൻ തന്നെയാണ് കേട്ടോ. അവൻ ഇന്നേരം ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പോട്ടെ, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ഇത്രേ ഉള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളെ അപ്പനമ്മേട് ചോദിച്ചു അവർ വന്ന് നിൽക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മള് അവരെ ഇപ്പൊ ഒരിക്കലും ബുദ്ധിമുട്ടാവരുതല്ലോ. കാരണം ഇനി ഇത്രയും നാള് കഴിഞ്ഞല്ലോ, ഇപ്പൊ ഇച്ചാന്റെ വീട് ഇവിടെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഞാൻ മാക്സിമം ഞാൻ പറയട്ടെ, ഒറ്റ കാര്യങ്ങളെ പറഞ്ഞു നിർത്തിവിട്ടെ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാര് പറയട്ടെ, വേറെ ഒന്നല്ല, എന്തുകൊണ്ടാണ് എന്റെ അമ്മയും അപ്പനും ഇങ്ങോട്ട് എന്റെ അടുത്ത് പറഞ്ഞ കാര്യമില്ല. മോനെ ഒരു കാരണം വെച്ചാൽ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ വീട്ടില് നമ്മള് കുഞ്ഞാ ഇവളിങ്ങനെ നടക്കണം അല്ലെങ്കിൽ. പക്ഷെ അമ്മ അതിനെ പറ്റി ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലും രാത്രിയിൽ ഒരു എമർജൻസി വന്നാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം കാര്യങ്ങൾ വന്നാൽ പെട്ടുപോകും. നമ്മുടെ വണ്ടി പോലും കഴിഞ്ഞ നമ്മള് പോകും ഒരു ദിവസം, രണ്ടും കൽപ്പിച്ച എന്തായാലും നമ്മള് ഒരു ദിവസം പോകും. പോയിട്ട് പിറ്റേ ദിവസം ആണെങ്കിലും നമ്മള് തിരിച്ചു പോരും. അങ്ങനെ നമുക്ക് വരാൻ പറ്റില്ല, കാരണം എനിക്ക് ട്രാവൽ ചെയ്യാൻ നമ്മള് ചെക്കപ്പ് ചെയ്തിട്ട് ദൈവം അനുസരിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്റെ കുഞ്ഞിനാണെങ്കിൽ ഞാൻ ജനിച്ച സ്ഥലത്ത് നിൽക്കാൻ ഒരു പോകാനൊന്നും ജനിക്കുന്നതിന് മുമ്പ്, പക്ഷെ ജനിച്ചു കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. പക്ഷെ എന്നാലും സത്യം ഉള്ളിലുള്ളിലോ എനിക്കാണ് പേടിയിട്ടാ. നിങ്ങൾ കാണാത്ത കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ്, അത് ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായി എന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട്. അപ്പൊ അതൊന്നും നമ്മള് കാണിക്കണ്ടല്ലോ, പേടിയാണ് എനിക്ക് കയറ്റിക്കൊണ്ട് പോകാം. കാരണം എനിക്ക് മനസ്സിനുള്ളിൽ ഭയങ്കര ഭയ. കാരണം പിന്നെ ഓട്ടോറിക്ഷ വരുള്ളൂ, ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനതൊരു ലേബർ റൂം ആക്കി മാറ്റേണ്ടി വരും. അതുവരെ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വീട്ടിലോട്ട്. പിന്നെ അടുത്ത് ഇനി ഈ ക്വസ്റ്റ്യൻ, ഞാൻ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ലോകത്തെ ആദ്യത്തെ ഗർഭിണിയാണോ? ലോകത്തെ ആദ്യത്തെ ഗർഭിണി അല്ല ഞാൻ, പക്ഷേ എന്റെ ആദ്യത്തെ ഗർഭിണിയാണ്. നോട്ട് ദ പോയിന്റ്. ഇനി നീ യൂട്യൂബ് നോക്കി ആയിരിക്കും പ്രസവിക്കുന്നത് അല്ലെ? ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. ഞാൻ യൂട്യൂബ് നോക്കി പ്രസവിക്കാൻ ഇതെന്റെ ബന്ധമൊന്നുമല്ല, എനിക്ക് എന്റെ കൊച്ചിനെ വേണം. എന്റെ കൊച്ചു ദാഷ്ടത്വമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇതായിട്ട് തോന്നാം, പക്ഷെ അത് അങ്ങനെ പറയണം. കാരണം അവര് ചോദിക്കുന്നതിനുള്ള മറുപടി നമ്മൾ ആ രീതിയിൽ അല്ല. നമ്മൾ ഒരു യൂട്യൂബർ ആയതിനു ആയതുകൊണ്ട് എന്തുകൊണ്ട് അയാൾക്ക് ഒരു എന്താ പറയാ, ഇപ്പൊ ഈ സമൂഹത്ത് ഒരുപാട് ഫിലിം ആക്ടേഴ്സും അല്ലെങ്കിൽ ആക്ട്രസ്മാരൊക്കെ യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ പ്രഗ്നൻസി കാലഘട്ടവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്താ, ഒരു സിനിമ തന്നെ ഒരു ആൾക്കാരറിയാം, നമ്മൾ പേര് കാര്യങ്ങളൊന്നും പറയട്ടെ പറയട്ടെ. അപ്പം ഈ പറയണതിലൊന്നും അത്ര പുച്ഛ കാര്യങ്ങളാണ്. കാരണം അവരൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മളെപ്പോഴുള്ള പാവപ്പെട്ട രണ്ട് സ്ത്രീ ഒരു ഒരു ആങ്കോശി ഒരു പെങ്കോശി കല്യാണം കഴിച്ചു, അവരാണെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ചതായി ഒരു കല്യാണം കഴിച്ച ഒരു ഇതായി കഴിയുമ്പോൾ അവർക്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ല, മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ബ്ലോഗേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ ജീവിച്ചു പോകുന്ന വീഡിയോ കാര്യങ്ങളാണല്ലോ ചെയ്യണേ. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പ്രഗ്നന്റ് അല്ലാന്നും പറഞ്ഞ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ കാണിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നു. അതുകൊണ്ട് ബ്ലോഗിൽ പ്രഗ്നന്റ് ആണെന്ന് പറയണു. 4 മാസമൊക്കെ വരെ ഇവള് കണ്ടന്റിന് വേണ്ടിട്ട് പ്രഗ്നന്റ് ആന്ന് പറഞ്ഞാന്ന് പറഞ്ഞവരും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഇതിനെനിക്ക് പറയാനുള്ളത്, ഞാൻ അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതല്ല എന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി, എന്റെ കെട്ടിയവൻ എന്റെ കൂടെ ഇരിപ്പുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു 2-3 കേസസ് അതായത് ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ
യൂട്യൂബ് നോക്കി പ്രസവിച്ചു, വീടിന്റെ അകത്ത് പ്രസവിച്ചു, 10 മാസം ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ. നമ്മള് പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ പറഞ്ഞ ബോധമില്ലാത്തവനാണോ എനിക്ക് ചിന്തിച്ചിട്ട്? എനിക്ക് അറിഞ്ഞുവിടെ എന്തായാലും യൂട്യൂബിൽ നോക്കിയാണോ ഞാൻ പ്രസവിക്കുന്നത്. നമ്മുടെ രണ്ടുപേരും ഞങ്ങളുടെ ആദ്യത്തെ പ്രസവമാണ് അല്ലെ, പ്രഗ്നന്റ് ആണ്. അപ്പൊ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അതിൻ്റെതായ കുറെ എന്താ പറയാ ഇതുണ്ടാവും. അപ്പൊ അതും കാര്യങ്ങളൊക്കെ എക്സൈറ്റ്മെന്റ് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. നിക്ക് ഞാൻ ഒരു കാര്യം, ഡെയിലി എനിക്കാണെങ്കിൽ ഒരുപാട് പേപ്പിള്ളേർ അല്ലെങ്കിൽ ചേച്ചിമാർ പേശിക്കുന്നുണ്ട്, കുഞ്ഞാറ്റേ നിങ്ങൾ എന്താ വീടിടാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ പ്രശ്നമില്ലാത്ത വീടിടാത്ത, നിങ്ങളെ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും വീടെടുത്തിട്ടാ മതി, കാരണം നിങ്ങൾ എന്താ ചെയ്യണേ നിങ്ങൾ അറിഞ്ഞാൽ മതി. അത്രയ്ക്ക് സ്നേഹിക്കാൻ വേണ്ടിട്ട് ഒരാളെ കിട്ടുന്നുണ്ടല്ലോ, അതും മതി. ഫിഫ്ത് മന്ത് സ്കാനിങ് കഴിഞ്ഞോ? നമ്മുടെ ഫിഫ്ത് മന്ത് സ്കാനിങ് നാളെയാണ്. അത് എന്താന്ന് വെച്ചാൽ 2 ആഴ്ച ലേറ്റ് ആയിട്ടാണ്. അതായത് എന്റെ ഡ്യൂ ഡേറ്റും വേറെന്തെങ്കിലും പറയും, അങ്ങനെയല്ല. ഇത് പറയണവർക്ക് മനസ്സിലാവും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന എന്റെ ഡേറ്റും, അതായത് പിരീഡ്സ് വെച്ചിട്ടുള്ള എന്റെ ഡേറ്റും എന്റെ സ്കാനിങ്ങിൽ വന്നേക്കുന്ന ഡേറ്റും തമ്മിൽ 2 ആഴ്ച ഡിഫറൻസ് ഉണ്ട്. അത് എങ്ങനെ വന്നേന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് കറക്റ്റ് പിരീഡ്സ് ആയിരുന്നു. അല്ല, കറക്റ്റ് പിരീഡ്സ് ആയിരുന്നു. പിന്നെ ഇനി ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയതാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. എന്താണെങ്കിലും എനിക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട്, അതായത് ഈ നാളെയാണ് ഓൾറെഡി ഇപ്പൊ 6 മാസത്തിലോട്ട് കടന്ന് 1 ആഴ്ചയായിട്ടുണ്ട്. പക്ഷേ അല്ലാതെ വരുമ്പോ 1 ആഴ്ചയല്ലല്ലോ, 2 ആഴ്ചയായിട്ടുണ്ട്. 2 ആഴ്ചയിലോട്ട് ആവുന്നു. പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നെ ഓൾമോസ്റ്റ് ഒരു കുറച്ചാൾ കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ വീഡിയോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് 3 മാസം 2.5 മാസം 3 മാസം എത്തിയപ്പോഴാണ് ഓൾറെഡി ഞങ്ങൾ നിങ്ങൾ എല്ലായിടത്തും റിവീൽ ചെയ്ത് തന്നെ. അത് നമ്മുടെ അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ അപ്പൊ ദൈവം ചെയ്തിട്ട് അച്ചാച്ചന്റെ അടുത്തും വരെ പറഞ്ഞത് നമ്മൾ പതിയെ വീട്ടിൽ ചെന്നിട്ട്. അതെ, അന്നും നല്ല വിറ്റായിരുന്നു. പോട്ടെ, അപ്പൊ അടുത്ത് പോട്ടെ. പിന്നെ ഇപ്പൊ കുഞ്ഞാറ്റിക്ക് എങ്ങനെ ഡ്യൂ ഡേറ്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഡ്യൂ ഡേറ്റ് ഞാൻ സ്കാനിങ് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഇപ്പൊ കുഞ്ഞാറ്റിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഞ്ഞാറ്റിക്ക് ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ ദൈവം ചെയ്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഞങ്ങൾക്ക് ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളും കൂടെ വരാൻ വേണം. അപ്പൊ നിങ്ങളുടെ ഒരു ഇഷ്ടപൂർവ്വമോട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിഷമിച്ചുകൊണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാവാതിരുതെന്ന് ഓർത്ത് പറയാണ്. ദൈവം ചെയ്ത് എന്റെ പൊന്നു അച്ഛനെ അല്ലെങ്കിൽ പൊന്നു ചേച്ചിമാരെ പൊന്നു ചേട്ടന്മാരെ ഒരു പ്രഗ്നന്റ് ഒരു വ്ളോഗർമാർക്ക് ഞങ്ങൾ ഒരിക്കലും പ്രഗ്നന്റിന് വേണ്ടി കുഞ്ഞ് സത്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് മോഹിച്ചു നടക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്നാൽ എനിക്കൊരു കൊച്ചു വേണം, എനിക്ക് ബ്ലോഗ് ചെയ്യാനാന്നും പറഞ്ഞ് പറ്റുന്നുണ്ടോ? ഇല്ല. ദൈവം തരുന്ന കാര്യങ്ങൾ അത് നല്ല രീതിക്ക് നമ്മൾക്ക് കിട്ടി. നമ്മൾ നമ്മുടെ സന്തോഷം നമ്മുടെ ആ ഒരു മനസ്സിനനുസരിച്ചുള്ള ദൈവം നമുക്ക് തന്നു. അപ്പം നമ്മളത് നിങ്ങളെ അറിയിച്ചു, നമ്മളെ അറിയിച്ചു. ഇനി ഞങ്ങളെ ചെയ്ത് അങ്ങനെ ആ രീതിക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രഗ്നന്റ് ഞങ്ങൾ പ്രഗ്നന്റ് അങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ല. നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കാണിച്ചിട്ട് പോകുന്നു. കാരണം ആ ഒരു കാലഘട്ടമാണല്ലോ നമുക്ക്, ഒരു 10 മാസം കാലഘട്ടമാണ്. അപ്പം ആ രീതിക്ക് നമ്മൾ പോകുന്നുള്ളൂ. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും തെറ്റുപറ്റ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരേണ്ട രീതിയിൽ പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാവും. ഒരിക്കലും ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട് മേടിക്കാൻ വേണ്ട. അപ്പൊ ഒരുപാട് നന്ദി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കരുതുന്ന ഒരാൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് നന്ദി. പ്രാർത്ഥന ഞങ്ങൾ ഓർക്കണം, ഞങ്ങൾ അങ്ങോട്ട് ഓർക്കണമായിരിക്കും. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ ഇനി ഇതിൽ പറയണെങ്കിൽ എന്റെ പേര് നീ പറഞ്ഞേ, വേറെ ഒന്നുമല്ല. പെട്ടെന്ന് ആ ഒരു ദേശത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ല, കാരണം വേറെ ഒന്നുമല്ലടാ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇതാവണ്ടല്ലോ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞങ്ങൾ പറയുന്നതുകൊണ്ട് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ ഇനിയും മുമ്പോട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ചെയ്യും പോലെ തന്നെ ഞങ്ങൾ നമ്മുടെ ഒരു വാക്ക് ഞങ്ങൾ തരാം, രണ്ടുപേരുകളും ഒരുമിച്ച് തരാം. വേറെ ഒന്നുമല്ല, ഇനി മില്യൻസ് അല്ല എത്ര നമ്മുടെ ഇതിലേക്ക് വന്നെങ്കിലും കുഞ്ഞാറ്റ ചേച്ചാലും ഇങ്ങനെ തന്നെയായിരിക്കും, ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ തിരക്കിനനുസരിച്ച് എന്തെങ്കിലും ഇതായിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിലുള്ള ബാക്കിയുള്ള എല്ലാവരുമായിട്ട് നമ്മൾ ഹബി കമ്പനിയാണ്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ബൈ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കൊറോണയാണ്, പേടി സൂക്ഷിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ബൈ.